ബെറ്റർ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ബിജു. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് ഭരണങ്ങാനം അടുത്തായിട്ടാണ്. ഭരണങ്ങാനം അടുത്ത്, ഭരണങ്ങാനത്തു നിന്ന് ഏകദേശം 2.5 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ്, പഞ്ചായത്ത് റോഡ് ചേർന്നിരിക്കുന്ന വീടാണ്. പക്ക റെസിഡൻഷ്യൽ ഏരിയയിൽ വെള്ളപ്പൊക്ക ഭീഷണി ലെവലേശമില്ല. 2650 സ്ക്വയർ ഫീറ്റും 10 സെൻറ് സ്ഥലവുമാണ്. 4 അറ്റാച്ച്ഡ് ബെഡ്റൂം, 2 ലിവിംഗ് ഏരിയ, 1 ഫാമിലി ലിവിംഗ് ഏരിയ, 2 ഹാള്, അതുപോലെ എല്ലാം കൂടിയ മനോഹരമായിട്ടുള്ള ഒരു യൂസ്ഡ് ഹൗസാണ്. യൂസ്ഡ് ഹൗസ് എന്ന് പറഞ്ഞാലും ഇതിൻ്റെ ഓണർ ഒറ്റ വർഷം മാത്രമേ ഇത് യൂസ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ കൊടുക്കാനായിട്ട് ഇട്ടിരിക്കുന്നതാണ്. നല്ലൊരു താമസമില്ലാതെ കിടന്ന ഒരു വീടാണ്, നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു വീടാണ്. നല്ല സ്ട്രോങ് ആയിട്ട് താമസിക്കാൻ തന്നെ പണിതതാണ്, അല്ലാതെ ഇത് കൊടുക്കാനായിട്ട് ഒന്നും പണിതല്ല. ഉടമസ്ഥൻ താമസിക്കാനായിട്ട് തന്നെ പണിതതാണ്. 1 വർഷമേ താമസിച്ചിട്ടെന്നുള്ള ഇതേ ഉള്ളൂ. ഓണർക്ക് വേറെ വീടുള്ളതിൻ്റെ പുറത്ത് പിന്നെ ഇങ്ങോട്ട് താമസം ഇല്ലെന്നുള്ള ഒരു ഇതിലേ ഉള്ളൂ. ഇപ്പോൾ ഇത് കൊടുക്കാനായിട്ട് ഉള്ള ഒരിതിലാണ്. ഇത് ഇവിടെ നല്ല മുറ്റം, നല്ല അത്യാവശ്യം വലിപ്പമുള്ള ഒരു റെക്ടാങ്കിൾ ഷേപ്പിലുള്ള ഒരു സ്ഥലത്താണ് ഈ വീട് പണിതിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് സ്ഥലം ആവശ്യത്തിന് ഉണ്ട്. നമുക്ക് ഇത് കോമ്പൗണ്ട് വാള് തിരിഞ്ഞാലും അതിൻ്റെ നമുക്ക് ഇടയ്ക്ക് അല്പസ്വല്പം നമുക്ക് കൃഷികളോ വല്ലതും ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സൈഡിൽ സ്ഥലമുണ്ട്. ബാക്ക് സൈഡിലാണ് സ്ഥലം കൂടുതൽ. ഇതിൻ്റെ വാട്ടർ സോഴ്സ് എന്ന് പറയുന്നത് കുഴൽക്കിണറാണ്. കുഴൽക്കിണറും കുടിവെള്ള പദ്ധതിയാണ്. ഇവരെ ഈ ഇതിൻ്റെ ഓണർ ഇതിൻ്റെ കുഴൽക്കിണറ്റിലെ വെള്ളം ഉപയോഗിക്കുന്നില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ല. കാരണം ഈ കുടിവെള്ള പദ്ധതിയുടെ വന്നപ്പോൾ അതങ്ങ് എടുത്തിട്ടിരിക്കുന്നതിൻ്റെ പുറത്ത് അത് എപ്പോഴും കണ്ടിന്യൂസ് വെള്ളമുള്ളതാണ്. ഈ പ്രദേശത്ത് ഉള്ളതെല്ലാം ഒരു 10-60 വീട്ടുകാർക്ക് കിണറ്റിലെ വെള്ളം തന്നെയാണ്. അതുകൊണ്ട് അത് ധാരാളം മതി, അത് ഒരിക്കലും പിന്നെ ഷോർട്ടേജ് വരുന്നില്ല. അതുകൊണ്ട് ഇദ്ദേഹം ഈ പിന്നെ കുടിവെള്ള പദ്ധതി തന്നെയാണ് ഉപയോഗിക്കുന്നത്. മുകളിലെല്ലാം നല്ല ഭംഗിയായിട്ട് പിന്നെ അടവാക്കി നല്ലൊരു വീടാണ്. കാരണം ഈ വീട് ഇപ്പോൾ 2650 സ്ക്വയർ ഫീറ്റ് തേക്കന്തടിയാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. തേക്കന്തടി ആഞ്ഞിലയൊക്കെ കട്ടിലൊക്കെ ആഞ്ഞിലയാണ്. ഇത് ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡ് നമുക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഒരുപാട് സ്പേസ് ഉണ്ടെന്നൊന്നും പറയാൻ പറ്റിയില്ലെങ്കിലും അത്യാവശ്യം നമുക്ക് സ്പേസ് ഉണ്ട്. ഇതാണ് ഫ്രണ്ട് സൈഡ്. നമുക്ക് ഈ വണ്ടി വന്ന് 2 ഗേറ്റുണ്ട്. ഇത് നമുക്ക് വേണം 1 ഗേറ്റിൽ കൂടി കയറ്റിയിട്ട് നമുക്ക് 1 ഗേറ്റിൽ കൂടി ഇറങ്ങിപ്പോകാം. അങ്ങനെ 2 രീതിയിലാണ് ഇതിൻ്റെ കാർപോർച്ചിലേക്ക് നമുക്ക് എൻട്രൻസ് ഉണ്ട്. എൽ ഷേപ്പിലുള്ള ഗ്രാനൈറ്റ് ഇട്ട് ഭംഗിയാക്കിയിരിക്കുന്ന ഒരു സിറ്റ് ഔട്ടാണ്. നല്ല മനോഹരമായിട്ടുള്ള നല്ല സ്ട്രോങ് വീടാണ്. കാരണം താമസിക്കാനായിട്ട് വന്നിരിക്കുന്നത് ഇതാണ്. ഇതിൻ്റെ മെയിൻ ഡോറ് തേക്കുംതടിയിലാണ് മെയിൻ ഡോറ് തീർത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ഡോറ് തുറന്ന് അകത്തേക്ക് കയറിയാൽ ഇതാണ് ലിവിങ് സ്പേസാണ്. നമ്മുടെ സ്വീകരണ മുറി, നല്ല വലിപ്പമുള്ള ഒരു സ്വീകരണ മുറിയാണ് ഈ വീടിൻ്റെ. നമ്മൾ അത് ഒരു സൈഡിലെ 3 പാളിയുടേതും ഒരു മറ്റൊരു സൈഡിൽ 3, അങ്ങനെ 6 പാളി ജനലുണ്ട് ഈ ലിവിങ് സ്പേസിന്. നല്ല ക്വാളിറ്റി ആയിട്ട് പണിതിരിക്കുന്ന വീടാണ് ഇത്. നമ്മുടെ ഡൈനിങ് ഹോളുമായിട്ട് ഒരു സെപ്പറേഷനുണ്ട്. അത്യാവശ്യം ഇൻറ്റീരിയർ വർക്ക് നടത്തിയാണ് അത് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ ഡൈനിങ് ഹാളിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. ഡൈനിങ് ഹാളിൻ്റെ ഇത് മുകളിലേക്കുള്ള സ്റ്റെയർ കാണുന്നുണ്ട്. കിച്ചൻ്റെ ഭാഗങ്ങൾ കാണുന്നുണ്ട്. ഇവിടെ തന്നെ ഒരു 4 പാളി ജനൽ കാണുന്നുണ്ട്. ഇതാണ് നമ്മുടെ അതിൻ്റെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന തടികൾ കൊണ്ട് തന്നെയാണ് അതിൻ്റെ സെപ്പറേഷൻ ചെയ്തിരിക്കുന്നത്. നല്ല വലിപ്പമുള്ള ഒരു ഡൈനിങ് ഹാളാണ്. ലിവിങ് സ്പേസും നല്ല വലിപ്പം. ഇത് ഡൈനിങ് ഹാളിൻ്റെ ഭാഗമാണ്. അത് നല്ല വലിപ്പമുണ്ട്. എത്ര വലിയ ഡൈനിങ് ടേബിൾ ഇട്ടാലും നമുക്ക് ഇഷ്ടംപോലെ സ്പേസ്. ഒരു സൈഡിലായിട്ട് വാഷ് ബേസിൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് സ്റ്റെയറാണ്. ഈ സ്റ്റെയറിൻ്റെ അടിഭാഗം ഓപ്പൺ ആയിട്ട് കിടക്കുവാണ്. നമുക്ക് അവിടെ വേണമെന്നുണ്ടെങ്കിലും അത് കബോർഡ് വർക്കൊക്കെ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് കിച്ചൻ്റെ കിച്ചണിലേക്കുള്ള ഭാഗമാണ്. ഇതാണ് നമ്മുടെ ഡൈനിങ് ഹാളിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ ആദ്യത്തെ റൂമിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ റൂമിൻ്റെ പാർട്ടീഷൻ ഡോറുകളെല്ലാം തടിയിലാണ്. വാർഡ്രോബ്സ് ഉണ്ട്. നല്ല വലിപ്പമുള്ള ഭംഗിയുള്ള വാർഡ്രോബ്സാണ്. നല്ല വലിപ്പമുള്ള റൂമുകളാണ്. അത് നമ്മൾ എടുത്ത് പറയത്തേക്ക് പറയേണ്ട ഒരു മേന്മ ഇതിൻ്റെ. ഇത് 4
മൂന്ന് ഏഴുപാല് ജനലാണ് ഒരു റൂമിന് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വെളിച്ചവും എയറും ഒക്കെ ഇഷ്ടംപോലെ നല്ലവണ്ണം എയർ പാസിംഗ് ഉണ്ട് എല്ലാ റൂമിലും. ഇതാണ് വാർഡ്രോബ്സ് ആണ് കാണുന്നത്. അതുപോലെ തന്നെ നല്ല വലിപ്പമുള്ള റൂമുകളാണ് എല്ലാം. അറ്റാച്ച്ഡ് ആയിട്ടുള്ള നാല് ബെഡ്റൂമുകളാണ്. ഈ 2650 സ്ക്വയർ ഫീറ്റ് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോടുകൂടിയ ഈ വീടിന് സെല്ലർ ചോദിക്കുന്ന വില 67,00,000 രൂപയാണ്. സ്ലൈറ്റ്ലി നെഗോഷ്യബിളാണ്. ഇതാണ് ബാത്റൂമുകളെല്ലാം നല്ല ഭംഗിയുള്ള ഇതാണ്. നമ്മൾ അടുത്ത റൂമിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ റൂമിലെ താഴത്തെ നില രണ്ട് ബെഡ്റൂമുകളാണ്. കയറി ചെല്ലുമ്പോഴേ അത് വാർഡ്രോബ്സ് ആണ് കാണുന്നത്. അതുപോലെ തന്നെ നല്ല ഇതും നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. അവിടുന്ന് ഒരു സൈഡിൽ ഡ്രസ്സിംഗ് ടേബിളുണ്ട്. ബാത്റൂമിൻ്റെ സൈഡിൽ നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ ഇട്ടിട്ടുണ്ട്. ഇതാണ് അത് ഡ്രസ്സിംഗ് ടേബിൾ. ഇച്ചിരി നമ്മുടെ ബെഡ്റൂമിൽ നിന്ന് അല്പം അകന്ന് അതിനൊരു പാസേജ് പോലെ കൊടുത്തുകൊണ്ടാണ് ബാത്റൂമിൻ്റെ ഭാഗങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് നല്ല വലിപ്പമുള്ള റൂമാണ്. സ്പേഷ്യസ് ആയിട്ടുള്ള നാല് ബെഡ്റൂമുകളാണ്. അതാണ് എൻ്റെ എടുത്തു പറയത്തക്ക ഒരു മേന്മ. ഇത് ബാത്റൂമുകളല്ല, ഇതൊരു പിന്നെ ഇന്ത്യൻ ക്ലോസറ്റാണ്. ഇത് ഇവിടുത്തെ അടിയിലത്തെ നിലയിൽ നമുക്ക് ഒരു റൂമിന് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇനി നേരെ കിച്ചണിലേക്കാണ്. കിച്ചൺ നല്ല മനോഹരമായിട്ടുള്ള ടൈലുകളാണ് ഫ്ലോറിങ് നടത്തിയിരിക്കുന്നത്. വലിയ വലിപ്പം ഉണ്ടെന്നൊന്നും പറയത്തില്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീടിനെ വെച്ച് നോക്കുമ്പോഴത്തേനെ കിച്ചണ് ഇച്ചിരി കൂടി വലിപ്പം വേണ്ടിയതായിരുന്നു. പക്ഷേ അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു കിച്ചണാണ് ഇത്. അത്യാവശ്യം ഇത് ടോപ്പ് സൈഡിൽ സ്റ്റോറേജ് ഉണ്ട്, ബോട്ടം സൈഡിലും ഉണ്ട്. ഇതൊരു വിറകടുപ്പാണ്, വിറകടുപ്പ് കൂടി ഇത് കൂട്ടിയിട്ടുണ്ട്. പിന്നെ സൈഡിലൊക്കെ നമുക്ക് ടേബിൾ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള സ്പേസുണ്ട്. എന്നാലും അത്യാവശ്യം വലിപ്പമുള്ള ഒരു കിച്ചണിന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. വലിയ ഒരു ഇത് കൂട്ടണ്ട. പിന്നെ ആ കിച്ചൻ്റെ ഒരു സ്റ്റോറേജ് ഒരു സ്റ്റോർ റൂമുണ്ട്. ഇവിടെ നമുക്ക് അത്യാവശ്യ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഷെൽഫ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതും അങ്ങനെ കിടക്കുവാണ്. ഒരു ഡിസോർഡറിലാണ് ഇതിൻ്റെ സാധനങ്ങളൊക്കെ കിടക്കുന്നത്. നമുക്കിനി നേരെ മുകളിലേക്ക് രണ്ടാമത്തെ നിലയിലേക്ക് കയറുവാണ്. കയറി ചെല്ലുന്ന നമ്മൾ ആദ്യത്തെ ലാൻഡിങ്ങിൽ നിന്ന് വീണ്ടും നമ്മൾ കയറി ചെല്ലുമ്പോൾ ഇതാണ് നല്ല കയറി ചെന്ന് കഴിയുമ്പോഴേ നമ്മൾ സ്ക്വയർ ടൈപ്പിലുള്ള ഒരു ലിവിങ് സ്പേസ് ആണ്. അത് നല്ല വലിപ്പമുള്ള ഒരു റൂമിൻ്റെ കഴിഞ്ഞ് ഒരു ഒന്നര റൂമിൻ്റെ വലിപ്പം വരുന്ന രീതിയിലുള്ള ഒരു ഹാളാണ് ഇത്. അത് കയറി ചെന്ന് കഴിയുമ്പോഴേ നമ്മൾ ഹാളിലേക്കാണ് ചെല്ലുന്നത്. അത് നല്ല വലിപ്പമുണ്ട്. ഹാളിൽ നിന്നാണ് ബെഡ്റൂമിലേക്കും നമ്മുടെ ലിവിങ് ഏരിയയിലേക്കും ഉള്ള ഇത് കൊടുത്തിരിക്കുന്നത്. ഇതാണ് നല്ല വലിപ്പമുള്ള ഇത്. ആ കാണുന്നതൊക്കെ നമ്മുടെ റൂമുമുണ്ട്, ലിവിങ് ഏരിയയും ഉണ്ട്. ഇതാണ് നമ്മുടെ ഹാളിൻ്റെ നാലുപാളി ഒരു ജനൽ കൊടുത്തിട്ട് നല്ല വെട്ടമാണ്. ഇത് ഞാൻ ലൈറ്റ് ഇട്ടിട്ടില്ല. ഈ മുകളിലത്തെ നില നമുക്ക് ലൈറ്റ് ഞാൻ ഇട്ടിട്ടില്ല. ലൈറ്റ് ഫ്യൂസ് ആയിരുന്നു. എന്നിട്ട് പോലും ഇത്രയും വെട്ടമുണ്ട്. അപ്പം നമുക്ക് നല്ലവണ്ണം എയർ സർക്കുലേഷനും അതുപോലെ തന്നെ നല്ല വെളിച്ചവും ലൈറ്റ് വരുന്ന രീതിയിൽ. ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ ആണ്. ഇത് ഒരു റൂമായിട്ട് വേണം നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇവരിപ്പം ചെയ്തിരിക്കുന്നത് ഇത് അറ്റാച്ച്ഡ് ഒന്നും അല്ലാത്തതിൻ്റെ പുറത്ത് ഒരു ലിവിങ് ഏരിയ ആയിട്ടാണ് ഇത് ഇപ്പം കണക്ക് കൂട്ടിയിരിക്കുന്നത്. അങ്ങനെ അത് വലുപ്പമുള്ള ഒരു ലിവിങ് ഏരിയ ആണ്. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് റൂമായിട്ട് വേണേലും എടുക്കാം. ഇതാണ് ഇത്രയും വലുപ്പമുള്ളൊരു ലിവിങ് സ്പേസ് ഉണ്ട് രണ്ടാമത്തെ നിലയിൽ. അവിടുന്ന് നമ്മൾ ഇത് നമ്മളെ ബെഡ്റൂമിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ നിലയിൽ ആദ്യത്തെ ബെഡ്റൂമുകളും എല്ലാം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. താഴത്തെ പോലെ തന്നെ നല്ല വലിപ്പമുള്ളതുകൊണ്ട് അവിടെ ഡ്രസ്സിങ് ഏരിയ ആണ്. അത് ബാത്റൂമാണ്. ഇവിടെ അറ്റാച്ച്ഡ് ആയിട്ടാണ്. മുകളിലത്തെ രണ്ട് ബെഡ്റൂമും രണ്ടും അറ്റാച്ച്ഡ് ആണ്. അതുകൂടാതെ നമുക്കൊരു ഫാമിലി ലിവിങ് ഏരിയ, ഒരു വലിയ ഹാള് ഇത്രയുണ്ട്. നമുക്ക് അവിടുന്ന് വീണ്ടും രണ്ടാമത്തെ റൂമിലേക്ക് കടക്കുകയാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബുമാണ് ഞങ്ങളുടെ വിജയം. ഇവിടെ ഒരു വാഷ് ബേസിൻ ഉണ്ട്. ഇതാണ് വാഷ് ഏരിയയും നമ്മുടെ ഹാളുമാണ് ഇപ്പം കണ്ടത്. ഞാൻ ഒന്നുകൂടി എടുത്ത് കാണിച്ചിരിക്കുന്നതാണ്. ഇത്ര വലിപ്പമുള്ള ഇത് ബെഡ്റൂമാണ്. ആ ബെഡ്റൂമിൽ തന്നെ ഏഴ് പാളി ജനലുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വെട്ടം വന്നിരിക്കുന്നത്. അതാണ് നല്ലവണ്ണം എയർ സർക്കുലേഷനുള്ള ഒരു ഇതാണ്. രണ്ടാമത്തെ ആ ബെഡ്റൂമിൻ്റെ ബാത്റൂമാണ് ഈ കാണിച്ചിരിക്കുന്നത്. എല്ലാം രണ്ടെണ്ണവും
മുകളിലത്തെ രണ്ടെണ്ണം അറ്റാച്ച്ഡ് ആണ്, ഇതൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇതെല്ലാം ഇങ്ങനെ കിടക്കുന്നതാണ്, പൊടിയെല്ലാം കയറി കിടക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇത് നമ്മുടെ ലിവിങ് ഏരിയയിൽ നിന്ന് നമ്മളെ ബാൽഗണി ഭാഗത്തേക്ക് കടന്നിരിക്കുകയാണ്. ഈ വീടിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ടോ കാണാനായിട്ടോ താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. 8156873501. നമുക്ക് ഈ വീട്ടിൽ നിന്ന് ഭരണങ്ങാനം ടൗണിലേക്ക് 2.25 കിലോമീറ്ററേ ഉള്ളൂ. അതുപോലെ തന്നെ പാലാ ടൗണിലേക്ക് 8.5 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. സെൻറ് ജോസഫ് എഞ്ചിനീയറിംഗ് കോളേജ് ചൂണ്ടച്ചേരിക്ക് 6 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. ഇത് മുകളിലേക്കുള്ള സ്റ്റെയർ വെച്ചിരിക്കുന്നതാണ്, മൂന്നാമത്തെ നിലയുടെ ടെറസിലേക്കുള്ള ഇത് നല്ല വിശാലമായിട്ടുള്ള ഒരു ടെറസ് ഏരിയയുടെ ഉണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെളിയിൽ നിന്ന് ഇങ്ങോട്ട് സ്റ്റെയർ കൊടുത്തുകൊണ്ട് ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റെൻറ്റിന് കൊടുക്കാം. പർപ്പസ് കൂടി കൂട്ടിയാണ് ഈ സെല്ലർ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. നല്ലൊരു വീടാണ്, തകർപ്പം വീടാണ്, കാരണം സ്ട്രോങ് ആയിട്ടുള്ള ഒരു തകർപ്പം വീട്. ഇത് വാങ്ങിക്കാനായിട്ട് താല്പര്യമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യാം. ഇത് മുകളിലെ ഒരു കിച്ചൺ ആയിട്ട്, കിച്ചൻ്റെ ഏരിയ ആണ്. അത് വേണമെന്നുണ്ടെങ്കിൽ റെൻറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിച്ചണായിട്ട് ഉപയോഗിക്കാം. അതിൻ്റെ കിച്ചൺ ടേബിളല്ല, ഒരു സിങ്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള ഒരു സൂപ്പർ വീട്, അതായത് നല്ല സ്ട്രോങ് ക്വാളിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ നമ്പർ 1. 67 ലക്ഷം രൂപ ചോദിക്കുന്നു, സ്ലൈറ്റ്ലി നെഗോഷ്യബിളാണ്. ഈ വീട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.